ഹായ്, ഇന്ന് ഞാനൊരു മോർണിംഗ് റൊട്ടീനാണ് കാണിക്കുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ഞാനെൻ്റെ രാവിലെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, കുക്കിംഗ് അങ്ങനെ കുറച്ച് കാര്യങ്ങളെ കാണിക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു 6:30 ആയി. ഞാൻ മിക്കവാറും 6:30 കഴിഞ്ഞൊക്കെയാണ് എണീക്കുന്നത്, കാരണം ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട, അവർ കുറച്ച് ലേറ്റാവും. മോന് മൂത്ത ആളിന് പോകണം. രാവിലെ ഞാൻ ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് തുറന്നു വയ്ക്കും, കാരണം നല്ല കാറ്റ് അകത്തിങ്ങനെ അടച്ചു വെച്ചേക്കും. സാധാരണ പണ്ടത്തെ വീടുകളിലൊക്കെ എയർ ഹോൾ ഉണ്ടാവും, ഇവിടെയൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതിനെ എല്ലാം തുറന്നു വയ്ക്കും. പിന്നെ ചെടികളും അകത്ത് ഇരിക്കുന്നതുകൊണ്ട് അതിനെ കുറച്ച് ഒരു ശുദ്ധമായി ഇട്ടിട്ടെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഗ്ലാസ്സൊക്കെ ഒന്ന് തുറന്നു വയ്ക്കും. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. അവിടെ ഞാൻ പാൽ ഇന്നലെ ഞാൻ വാങ്ങി വെച്ചിരുന്നു, സാധാരണ രാവിലെ കൊണ്ടുവരലാണ്. അപ്പോൾ അവർ കൊണ്ടുവരുമ്പോൾ ഒരു 7 മണിയൊക്കെ കഴിയും, അതുകൊണ്ട് ഞാൻ നേരത്തെ വാങ്ങി വെച്ചു കുറച്ച്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പൊട്ടറ്റോ കറിയും അപ്പവുമാണ് ഉണ്ടാക്കുന്നത്. രാവിലെ ഞാൻ കോഫിയാണ് കുടിക്കുന്നത്, കുട്ടികൾക്കും കോഫിയാണ് കൊടുക്കുന്നത്. അവർക്ക് ചായ അത്ര ഇഷ്ടമല്ല, എനിക്കും രാവിലെ ചായ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഞാൻ സാധാരണ ഫിൽറ്റർ കോഫി, എനിക്കതാണ് ഇഷ്ടം. പക്ഷേ ചിലപ്പോൾ മടി പിടിച്ചിട്ട് ചിലപ്പോൾ മറന്നു പോകും, ഫിൽറ്ററിൽ ഒഴിച്ചു വയ്ക്കാൻ മറന്നു പോകും. ഞാൻ കുറച്ച് 2-3 ദിവസത്തേക്ക് ഒരുമിച്ച് ഒഴിച്ചു വയ്ക്കും. ഇതിപ്പോൾ അപ്പത്തിൻ്റെ മാവ് ഞാൻ ഇന്നലെ ഈസ്റ്റ് ഇട്ടിട്ടില്ല, കാരണം പൊങ്ങി കളഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈസ്റ്റ് ഇട്ടില്ല. അപ്പോൾ ഇനി വേണം ഈസ്റ്റ് ഇട്ട് മിക്സ് ചെയ്ത് വയ്ക്കാൻ. അപ്പോൾ ഞാൻ കോഫി ഇടാൻ പോവുകയാണ്. അത് ഫിൽറ്റർ കോഫിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ ഫിൽറ്റർ ചെയ്ത് വച്ചിരുന്നാൽ ഞാനത് യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ബ്രൂവോ അല്ലെങ്കിൽ നെസ്കഫേ അങ്ങനെ ഏതെങ്കിലും യൂസ് ചെയ്യും. ഞാൻ പകുതി പാലും വെള്ളവും അങ്ങനെയാണ് ഞാൻ സാധാരണ കോഫി ഉണ്ടാക്കുന്നത്. ചിലർക്ക് നല്ലോണം പാല് വേണമായിരിക്കും, എനിക്ക് ഹാഫ് മിൽക്ക് അങ്ങനെ വെള്ളം അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് നമ്മൾ കോഫി ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഞാൻ രാവിലെ വെള്ളം, ഞാൻ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കുടിക്കും. പിന്നെ കുറച്ച് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ശരിക്കൊരു 20 മിനിറ്റൊക്കെ കഴിയും, അതിന് ശേഷമാണ് ഞാൻ കോഫി കുടിക്കുന്നത്. എനിക്ക് കോഫി രാവിലെ ഇല്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല. അപ്പോൾ ഈ കോഫി കുടിക്കുന്ന സമയത്താണ് ഞാൻ ഫോണിൽ മെസ്സേജ് നോക്കുന്നതും പേപ്പർ വായിക്കുന്നതൊക്കെ അപ്പോഴാണ്. ഇന്നിപ്പോൾ പേപ്പർ വന്നിട്ടില്ല. അപ്പത്തിൻ്റെ മാവിൽ ഞാൻ ഈസ്റ്റ് ഇട്ട് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. തലേദിവസം ചിലപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വയ്ക്കും. മഴയൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ചൂടല്ലേ, അപ്പോൾ ചിലപ്പം പൊങ്ങിക്കളയും, അതുകൊണ്ട് ഞാൻ രാവിലെ മിക്സ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചാൽ 9 മണി കഴിയുമ്പോൾ, ഇന്നിപ്പോൾ ലേറ്റായിട്ടാണ് കുട്ടികൾ എണീക്കുന്നത്. ഞാൻ അതിന് വേണ്ടി ഒരു പൊട്ടറ്റോ സ്റ്റൂ മാതിരി ഉണ്ടാക്കുകയാണ്. ഇത്തിരി മസാല പോലെയാണ് ഉണ്ടാക്കുന്നത്, തീരെ അങ്ങ് ലൈറ്റായിട്ടുള്ള സ്റ്റൂ അല്ല. അപ്പോൾ കുറച്ച് കടുക് വറുത്തിട്ട് ഞാനതിൽ സവാള ഇട്ട് വഴറ്റും. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം പറ്റിയൊരു കറിയാണ്. പൊട്ടറ്റോയും ക്യാരറ്റുമാണ് ഇന്ന് എൻ്റെ കയ്യിൽ, അത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടും വിട്ടത്. അപ്പം അതിലേക്ക് സവാള ഇട്ട് വഴറ്റി കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഒരുപാട് വഴണ്ട് വരണ്ട, അതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് വെജിറ്റബിളും ഇട്ട് കുറച്ച് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും. ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടു, അത് വേണമെങ്കിൽ ഇട്ടാലും മതി. എന്നിട്ട് വെള്ളമൊഴിച്ച് കുറച്ചൊന്ന് വേകുമ്പോൾ 2 പാലൊഴിക്കും, പിന്നെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ 1 പാലൊഴിക്കും. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പിന്നെ പെരിഞ്ജീരകപ്പൊടി തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ ഇത്തിരി പെരിഞ്ജീരകം പൊടിച്ചെടുത്തു. കാരണം തേങ്ങാപ്പാൽ എടുക്കുന്നതിന് മുമ്പ് മിക്സി, ഉണങ്ങിയ മിക്സിയിൽ പെരിഞ്ജീരകം പൊടിച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കാമെന്ന് വെച്ചു.
കുറച്ച് പെരിഞ്ജീരക പൊടി കൂടി ഞാൻ ഈ കറിയിലേക്ക് ഇടുന്നുണ്ട്. കുറച്ചൊരു മസാലയുടെ ഒരു മണം വരാനാണ്. മസാലപ്പൊടി ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും ഇടാം. പിന്നെ തൈര് ഉറഴിക്കാൻ വയ്ക്കുകയാണ്. ഇപ്പോൾ ഒഴിച്ച് വെച്ചാൽ കറക്റ്റ് ഒരു ഉച്ചയാകുമ്പോഴേക്കും കറക്റ്റ് ആയിരിക്കും. എനിക്ക് ഒരു ദിവസം തൈര് ഉറഴിച്ചാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചിലപ്പോൾ അത് മതിയാവും. വേറെ പുളിശ്ശേരി അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്കത് മതിയാവും. ഇത് നന്നായിട്ട് പാല് തിളപ്പിച്ച് വറ്റിച്ചെടുത്തതാണ്. കുറച്ചൊന്ന് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് വേണം നമ്മൾ തൈര് ഉറഴിക്കാൻ, ഇല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള തൈര് കിട്ടൂല. മോൻ എണീറ്റ് വന്നു, എക്സാമാണ്, നാളെയും കൂടി എക്സാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എണീപ്പിച്ചു. അത് ഒത്തിരി ദേഷ്യത്തിലാണ് ഞാൻ നേരത്തെ എണീപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇനി ഇതിൽ ഒന്നാം പാൽ ഞാൻ കുറച്ചെടുത്ത് വെച്ചിരുന്നു, അതിനെ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. എന്നിട്ട് ഇപ്പോൾ ഞാൻ വിളക്ക് കത്തിക്കുകയാണ്. രാവിലെ കുളിക്കുകയാണെങ്കിൽ 10 മണിക്ക് മുന്നേ ആണെങ്കിൽ ഞാൻ വിളക്ക് കത്തിക്കും. ഇന്നിപ്പോൾ നമുക്ക് സമ്മർ ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴേക്കും ഭയങ്കര ചൂടാണ്. പിന്നെ എനിക്ക് ചൂട് കൂടിയാൽ പിന്നെ തലവേദനയും അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് ഞാൻ ചൂട് തോന്നിയാൽ ഞാൻ വേഗം പോയി അങ്ങ് കുളിക്കും, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാവും. അപ്പോൾ ഞാനിത് വിളക്ക് കത്തിച്ചിട്ട് ഞാനിന്ന് എനിക്കൊരു സാധനം ഉണ്ടാക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ഗ്രനോല. ഇത് ബെസ്റ്റ് ഒരു സാധനമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. നമുക്ക് വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ അവർക്ക് വെളിയിൽ പോകുമ്പോൾ ഒരു ഡബയിലാക്കി എടുത്തിട്ട് പോയാൽ വഴിയിൽ കഴിക്കാം. നമുക്ക് ചിലപ്പോൾ വഴിയിൽ നിന്നൊക്കെ വടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിശക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് തലച്ചുറ്റൽ മാതിരിയൊക്കെ വരുമ്പോൾ അവർ വട അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ കഴിക്കുന്നതിനേക്കാളും നമ്മളിതിനെ ഒരു ചെറിയ ബോട്ടിലാക്കി കൊണ്ടുപോയാൽ നമുക്ക് വെറുതെ കുറിക്കണ മാതിരി അങ്ങ് കുറച്ച് കഴിക്കാം. അപ്പോൾ ഇതുണ്ടാക്കി ഒരു ബോട്ടിലാക്കി വയ്ക്കണം. എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചേക്കണം. ഇതിൽ ഞാൻ റോൾഡ് ഓട്സ് ആണ് ഞാൻ യൂസ് ചെയ്തേക്കണത്. എന്ന് വെച്ചാൽ മുഴുവനും ആ കട്ടിയായിട്ടുള്ള ഓട്സ്, അത് എല്ലായിടത്തും ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ട്, ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ല. പിന്നെ കുറച്ച് ഗോതമ്പ്, ബീറ്റ് നുറുക്ക് ഗോതമ്പ്, പിന്നെ പംകിൻ സീഡ്, ഇതെല്ലാം നമുക്ക് കടകളിൽ ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ട്. എല്ലാവരും ചോദിക്കും, ചിലരൊക്കെ ചോദിക്കും ഇത് എന്തിനാണെന്നൊക്കെ ചോദിക്കും. ഇതിനൊക്കെ യൂസ് ചെയ്താലും നല്ലതാണ്, വെറുതെ കഴിക്കാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാവും. പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, പിന്നെ മെലൻ സീഡ്, ഇങ്ങനെ കുറേ ഇതുണ്ട്. അതെല്ലാം ഇതിനകത്ത് യൂസ് ചെയ്യാം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നാലും നമുക്ക് ഒരുമിച്ച് തൈരോ യോഗട്ട്, ഫ്ലേവേർഡ് യോഗട്ട്, മിൽക്ക്, അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഫ്രൂട്ട്സൊക്കെ അതിനകത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് സ്ട്രോബെറി ഇട്ടാൽ കുറച്ച് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഫ്ലാക്സ് സീഡ്, പിന്നെ കുറച്ച് ബദാം, ഇത്രയും ഞാൻ ഇടുന്നുണ്ട്. ബാക്കി ഞാൻ പിന്നെയാണ് ഇടുന്നത്. ആദ്യം ഇത്രയും വെച്ച് നമുക്ക് റോസ്റ്റ് ചെയ്യണം. ശരിക്കും നിങ്ങൾക്കിത് പാനിൽ റോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ ഈ നട്ട്സും ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്യണം. അതിൻ്റെ റോ ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിത് കുറച്ച് സമയം ഓവനകത്ത് വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട്, ഇതിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്, അതും കടയിൽ വാങ്ങാൻ കിട്ടും. നിങ്ങൾ ഇതെല്ലാം വാങ്ങിയിട്ട് ബാക്കി ഇതുണ്ടാക്കി ബാക്കിയുള്ളത് നന്നായിട്ട് സീൽ ചെയ്ത് നിങ്ങൾ ഫ്രീസറിൽ വെച്ചിരുന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എടുക്കുക. ഇതിപ്പോൾ ഈ വാട്ടർമെലൻ സീഡ് അതൊക്കെ കുറേ നാൾ മുമ്പ് ഞാൻ വാങ്ങി വെച്ചിരുന്നതാണ്. ഇതിനെ ബദാം ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായി തന്നെ ഇടാം. ഇതിൽ ഞാൻ കൂടുതലെടുത്തത് കുറച്ച് എനിക്ക് ഒരു ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് മോനുണ്ടാക്കണം. അവന് ഈ ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് ഇതിൻ്റെ ബാറ് മാതിരി ഉണ്ടാക്കിയാൽ അവർക്ക് വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റ് ചിപ്സും അല്ലെങ്കിൽ ചോക്ലേറ്റ് അല്ലാത്ത ചോക്ലേറ്റ് കുക്കിംഗ് ചോക്ലേറ്റും ചേർത്താൽ നല്ല മണവും ടേസ്റ്റും വരും. ഡയബറ്റിക് ഉള്ളവർക്ക് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കണം. ഞാനിതിൽ ഹണി പിന്നെ ബ്രൗൺ ഷുഗർ ഇതൊക്കെ ചേർക്കുന്നുണ്ട്. ഇത് ഹണിയാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾ കുറച്ച് കുറച്ച് യൂസ് ചെയ്താലും മതി. ബ്രൗൺ ഷുഗർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഷുഗറുള്ളവർ ബട്ടറാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ, എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ, അല്ലാത്ത സ്മെല്ലുള്ള കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. പിന്നെ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, അങ്ങനെ ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. പിന്നെ കുറച്ച് എസൻസ് ചേർക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ എസൻസ് ചേർത്താലും മതി. ഞാൻ ശരിക്കും ഇതിൽ കറുവപ്പട്ടയുടെ പൊടി, സിനമൻ പൗഡറാണ് കൂടുതൽ ചേർക്കേണ്ടത്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ വാനില എസൻസും ഞാൻ കുറച്ച് ആൽമണ്ട് എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പം നല്ലൊരു മണമാണ് അതിന്.
നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനകത്തെ ക്വാണ്ടിറ്റി ഓട്സ് മാത്രം നല്ലോണം ഇടണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, ഈ നട്ട്സ് ആയാലും ശരി നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. ബദാം, കാഷ്യു, ഒരുപാട് നട്ട്സ് നമുക്കിപ്പോൾ കിട്ടുമല്ലോ, അതെല്ലാം നമുക്ക് ഇടാൻ പറ്റും. പിന്നെ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ഇടാം, റേസിൻസോ അങ്ങനെ. ഇതിൽ കൂടുതൽ ചേരുന്ന സ്ട്രോബെറി, ക്രാൻബെറി അങ്ങനത്തെ ഫ്ലേവറുള്ള നല്ല ഡ്രൈ ഫ്രൂട്ട്സാണ് ഇതിന് ചേരുന്നത്. അപ്പം ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ സമയമായതുകൊണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കി. അവർ രണ്ടുപേരും കഴിക്കാനിരുന്നു. ഞാൻ എൻ്റെ ജോലി ഇങ്ങനെ പകുതിയായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ നമ്മുടെ ഗ്രനോല ഒരു കുറച്ച് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഓട്സും എല്ലാം ഒരു മണം, നല്ലൊരു റോസ്റ്റ് മണം വരണം, പച്ച മണമായി പോയരുത്. അല്ലെങ്കിൽ പാനിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഈ സോസ് ഉണ്ടാക്കി വെച്ചിരുന്നത് അത് തണുത്ത് പോയെങ്കിൽ അതൊന്നുകൂടെ ചൂടാക്കിയിട്ട് ഒഴിച്ചാലും മതി. ഇത് ഞാൻ നന്നായിട്ട് ഉരുക്കിയെടുത്താണ്, ബട്ടറും ഹണിയും എല്ലാം കൂടി. അത് തണുത്തായാലും ഒന്നുകൂടി ചൂടാക്കി നല്ല ചൂടോടെ വേണം ഇതിലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാൻ. മിക്സ് ചെയ്തിട്ട് ഇനി ഒന്നുകൂടി ഞാനിത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കും. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നത് ഈ ഗ്ലാസ് ബൗളിൽ, അത് ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ചേർക്കാനുള്ളതാണ്. മറ്റേത് അല്ലാണ്ട് ബോട്ടിലാക്കി വയ്ക്കാനുള്ളതാണ്. ഇതിൽ ഞാൻ ക്രാൻബെറി ചേർക്കുന്നുണ്ട്, പിന്നെ ഇത് ചോക്ലേറ്റ് ചിപ്സ് ഞാൻ ചേർത്തു. ക്രാൻബെറിക്ക് അത്രയ്ക്കൊരു മണമൊന്നുമില്ല, ഇവിടെ കിട്ടുന്നതിന് അങ്ങനെ മണമൊന്നുമില്ല. പക്ഷേ സ്ട്രോബെറി, നിങ്ങൾക്ക് ഡ്രൈ സ്ട്രോബെറി കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, നല്ല ടേസ്റ്റാണ് അത്. സ്ട്രോബെറി ചേർത്താൽ ഡ്രൈ സ്ട്രോബെറി നമുക്ക് പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അത് ചേർക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു ബാറായിട്ട് എടുക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് പാൻ ഗ്രീസ് ചെയ്ത്, നമ്മൾ ബട്ടറോ ഓയിലോ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടിയിൽ നല്ലോണം ഒട്ടിയിരുന്നു ആ പേപ്പറിൽ, ഇളക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായി. അത് നിങ്ങൾ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ഇടാൻ, അല്ലെങ്കിൽ ഇളക്കിയെടുക്കാൻ കുറച്ച് പ്രയാസം വരും. ഇതിപ്പോൾ രണ്ടും ഞാൻ ഒന്നുകൂടി ഓവനിനകത്തേക്ക് വയ്ക്കുകയാണ്. വച്ചിട്ട് ഇതിപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. ഞാനിത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം. ചിലർക്ക് ഇത് അറിയില്ലായിരിക്കും, ചിലർക്ക് അറിയാം. ഞാൻ ഫ്ലേവേർഡ് യോഗർട്ടാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് സ്ട്രോബെറിയാണ്. ശരിക്കും ഇവിടുത്തെ സ്ട്രോബെറിക്ക് അത്ര ടേസ്റ്റ് ഇല്ല, ഒരു മണം കൂടി വരുന്നില്ല. നിങ്ങളിത് ഞാനിത് വാങ്ങി വെച്ചിട്ട് റോ ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്, ഞാനിതിൻ്റെ സിറപ്പ് ഉണ്ടാക്കി വയ്ക്കും. ഇതിപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിയതേ ഉള്ളൂ, സിറപ്പ് ഉണ്ടാക്കാൻ മറന്നു. ആ സിറപ്പ് ഉണ്ടാക്കിയാൽ ഇതിലൊഴിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇതിനകത്ത് ഇത് ഫില്ല് ചെയ്തു, ഗ്രനോല ഫില്ല് ചെയ്തു, എന്നിട്ട് അതിൽ യോഗർട്ട് ചേർത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയിൻ യോഗർട്ട് യൂസ് ചെയ്യാം. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പഴവും സ്ട്രോബെറിയും അരിഞ്ഞതിടുകയാണ്. എന്നിട്ട് അതിനകത്ത് വീണ്ടും യോഗർട്ട് ഫില്ല് ചെയ്യും. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ഇവിടെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഗ്രനോല റെഡിയായി കഴിക്കാൻ. ഇതിങ്ങനെ കുപ്പിയിലാക്കി നിങ്ങൾക്ക് വെളിയിൽ കൊണ്ടുപോയാലും, നിങ്ങൾക്ക് വഴിയിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ അവിടെ വെച്ച് കഴിക്കാനും നല്ല യൂസാണ്. ബാക്കിയുള്ളത് ഞാനിതിനെ ഈ ബോട്ടിലാക്കി സീൽ ചെയ്ത് വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.